ഇവിടെ കഞ്ചാവ് ഇതി ചെയ്യുന്നുണ്ട് അതെ കഞ്ചാവിൽ നല്ല സ്മെൽ ഉണ്ട് ട്ടോ ഇവിടെ മൊത്തം ഇവിടെ ഇങ്ങനെ സ്മെല്ലാണ് ഇവിടെ ശരിക്കും ഒരു സോർട്ട് ചെയ്യുന്നുണ്ട് സോർട്ട് ആ സോർട്ട് ചെയ്യുന്നുണ്ട് അവര് അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ് അല്ലേ ഓക്കേ വാ അപ്പോൾ എല്ലാവരും ഇറങ്ങി अब ए ची वैलिए सैटप वह रु सैड क्यों का अब ऐसी फेमस मलाना क्रीम मलाना विलेज का विलेज इवड़ी का मूं मणिकूर्ण ना कूड़े फैमिली और पुगे वो प्रोटक्ट वन वाजे पाट को मतलब वी कैरी मल हईट अंगी मीणाइट का कोमीटर प्लान मेड़ चुंड ड्राई आष्ट इत ग्रामीण प्रदेश ग्राम याद बंधम अंग मोड़ी कुरे चेचीमर पुगल पिछड़े मर्याद्यूरीटी पालं क्रॉस अवी कासरगोड फैमिली पुगल या कैट कैरिक अनीश आवेश मे दूर पी अदर्म कैंटा पुली ओर पुली फेमस मैदान आरोप वरू अंग मोल नाम वी चाहिए अब बोलो अलाना विलेज स्टेप कैरतुंग मंजुटे
അനീഷിനെ കയറി വരുന്നു. നമ്മുടെ കാസർഗോഡ് നമ്മുടെ കുഞ്ഞന്മാരും പിള്ളന്മാരും എല്ലാവരും താഴ്ന്നു കയറി വരുന്നുണ്ട്. ഇങ്ങോട്ട് ഇവിടെ ആകെയുള്ള ഈ സോളാറിന്റെ ഈ ലൈറ്റ് ആണ് അല്ലേ ഇത്. ഇത് സെറ്റപ്പാന്ന് തോന്നുന്നു. ഇപ്പൊ സെറ്റ് ആക്കിയതാണെന്ന് അറിയാൻ നമുക്ക് ഇവിടെ മുമ്പ് വന്നല്ല പരിചയമില്ലല്ലോ. ഏ കേട്ടില്ല. അവരും അടുത്ത് പോലും മഗൈസ് അടുത്തു. നമ്മൾ വന്ന റോഡ് ഇതേ അവിടെ കാണാം. കേട്ടോ വീടുകളുണ്ട്, ഫുള്ള് വീടുകളാണ്. താഴ്ന്ന ട്രക്കിങ് കുറെ പേര്, ഇവിടെ കുറെ ചേച്ചിമാരിപ്പുണ്ട്. ജിബൻ ലിബിനൊക്കെ അങ്ങ്. ഇവർക്ക് പോകാൻ വേണ്ടി കയറി കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കയറി വരുന്നിടയ്ക്ക് അവരവിടെ നിന്നു. കാസർഗോഡ് ഫാമിലി, അവർ ഫാമിലി ആയതുകൊണ്ട് പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് നടക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല ചേച്ചി മാർക്കുന്നു. അപ്പം നമ്മളേതായാലും നമ്മുടെ യാത്ര മുന്നോട്ട് പൂർവാദി ശക്തികളെ എത്ര ദൂരം പോകുന്ന തരത്തിൽ അത്ര ദൂരം പോവാ. എന്നാൽ നമ്മൾ നേരെ എത്തണം അല്ലേ. ഓക്കെ പിള്ളേരൊക്കെ കുറെ ആവേശത്തോടെ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഓക്കെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ നമ്മൾ അടിപൊളിയായിരിക്കും. 100 മീറ്ററാണ് സൈഡായി മിച്ചറും ആദ്യത്തൊക്കെ തിന്നിട്ടാ പോണേ. ന്യൂസ് കഴിഞ്ഞു. പുരണ്ട പോയി പശുവല്ല കഴുതനെ കൊണ്ട് സാധനം കയറ്റിക്കൊണ്ട് വരുന്ന. ഇവിടെ യാക്കും യാക്കല്ല കഴുതക്കാണ് സാധനങ്ങൾ ക്യാരി ചെയ്യുന്നത് മുകളിലോട്ട്. പിന്നെ അല്ലാണ്ട് ക്യാരി ചെയ്യാൻ മറ്റേ റോപ്പ് ഉണ്ട്. റോപ്പയില് കപ്പിയും ഡീസൽ മെഷീനൊക്കെ വെച്ചിട്ട് സാധനങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ട്. നല്ല കുത്തനെയായി സ്റ്റെപ്പ്. ആദ്യം കാണുമ്പോഴത്തെ ആവേശം പകുതി വഴിക്കുന്ന് പൊളിഞ്ഞു പോകും. അതാണ് മലാന വില്ലേജ്. ഇവര് സാധാരണക്കാരായിട്ട് ബന്ധുര അതിന് കാരണം മനസ്സിലായില്ലേ. ഇറങ്ങാൻ വേണ്ടി ഇവിടുന്ന് ഒന്ന് താഴെ ഇറങ്ങിയിട്ട് വരണമെങ്കിൽ മിനിമം 2 ദിവസം എടുക്കും. മാമേ നമ്മുടെ ചേച്ചിമാർ വലിയ വിറക് കെട്ടൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ ആൾറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് കുറവുണ്ട്. ഇപ്പോൾ ശരിക്കും വെറുതായിട്ട് അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. ഹാൻഡ് സൈക്കിൾ അതെ. നമ്മുടെ വണ്ടി അങ്ങ് ദൂരെ അവിടെ ഏതോ മലഞ്ചരുവി കിടപ്പുണ്ട്. ആ മലയൊക്കെ മൊത്തം വീടുകളാടോ. അവനോട് ഇരിക്കട്ടെ, ഞാൻ ജസ്റ്റ് കയറട്ടെ. ഇരുന്നാ കയറ്റം നടക്കൂലടാ. കയറിക്കോ. നിന്റെ തലയിലിടുന്ന സാധനം മണ്ണ് അഞ്ഞു പോവാ. എന്താ ആ സാധനത്തിൽ മണ്ണ് വരുമെന്ന്. വീണ്ടും ഞങ്ങൾ ഇതാ കയറ്റം കയറിക്കൊണ്ടിരുന്നു. കയറ്റം കയറിയപ്പം ഇതിൻ്റെ ക്യാമറയുടെ ബാറ്ററി ഫുള്ളായോ? ഇല്ലല്ലേ. താഴേക്ക് ആൾക്കാരിങ്ങനെ നടന്നു പോകുന്ന ടൂറിസ്റ്റുകൾ വേസ്റ്റൊക്കെ ഇട്ട് മൊത്തം കോളാക്കി വെച്ചിട്ടുണ്ട്. എനർജി ഡ്രിങ്ക്സ് ഇല്ലാണ്ട് ഇവിടെ കയറാൻ പറ്റില്ല ആണ് വേറെ കാര്യം.
ആ ചേച്ചി അവിടെ എത്തിയതേ ഉള്ളൂ ഇത്രയും നേരം കൊണ്ട്. എന്നാലും വെയിറ്റും താങ്ങി അവിടെ എത്തിയല്ലോ. തണുപ്പ് കൂടി വരുന്നുണ്ട്, അവിടെ ഇവിടെ ഒക്കെ മഞ്ഞ് വീണായിട്ട് കാണുന്നുണ്ട്. വൈകുന്നേരം എന്താവും അവസ്ഥ അറിയില്ല. അവിടെ ഒരു ചെറിയ അരുവി. ഇതൊക്കെ ഗ്രാമത്തിലെ വേസ്റ്റുകളാന്ന് തോന്നുന്നു. ഇവിടെ ഉള്ളൊരു മെയിൻ ആയിട്ട് ഇങ്ങനെ സാധനം കൊണ്ടുപോകും. പുറകിൽ ഒരു ഇത് കെട്ടിയിട്ട് കൊട്ടയൊക്കെ വെച്ച് കെട്ടി അതിലാണ് അവർ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ക്യാരി ചെയ്യുക. പുറത്ത് വെച്ച് നടക്കും. നമ്മുടെ നല്ലതാണെങ്കിൽ നടുവേദന വന്ന് ചാവും. മാത്രം ഇവിടെ ഉള്ളവർക്കെല്ലാം ജസ്റ്റ് ഒരു ബെൻഡ് ഉണ്ട് കേട്ടോ, വളഞ്ഞിട്ട് അവർ നടക്കുന്നത് എന്താണ് എളുപ്പത്തിനായിരിക്കും. അങ്ങനെ ഒരു മലയുടെ ചെരുവിലെത്തിയിട്ടുണ്ട്. കുടിച്ചു നോക്കിയോ, ചുമ്മാ അനീഷ ടേസ്റ്റ് ചെയ്യാൻ വന്നുണ്ട്. ചത്തില്ലെങ്കിൽ ഫ്രഷ് വാട്ടർ, ചത്ത ബാഡ് വാട്ടർ. തണുപ്പോടാ മോനെ, മൈനസ് നല്ല തണുപ്പാണ്. അടിപൊളിയോ, 40 മിനിറ്റ് വാട്ടർ കുടിച്ചു പോലെ. എന്നാ പിന്നെ ഞാനും പോയിട്ട് ട്രൈ ചെയ്തു. ഇവിടുത്തെ പിള്ളേരുടെ മുടിയൊക്കെ ഉണ്ടാ പൊളി, കളറിംഗ് ഒക്കെ ചെയ്ത് പറയുന്നേട്ടാ. തോന്നും വലിയ മെട്രോ ടൗണിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് ഗൈസ്. ഇവന്റെ ഇവന്റെ വെള്ളം വഹിക്കാൻ പറ്റുന്നേട്ടാ. ഇവിടെ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതാണ് നമ്മുടെ വൈകുന്നേരത്തേക്കുള്ള പ്രതീക്ഷ. ആ മലയൊക്കെ ഫുള്ള് മഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊന്നും അല്ല മഞ്ഞ് വീഴ്ച, ഫുള്ള് മഞ്ഞ് വീഴുന്ന കാണൂല. ഇത് തുടക്കം, ഇത് പറഞ്ഞ നവംബറിന്റെ തുടക്കം മാത്രം. മേലോട്ടുള്ള കയറ്റം വീണ്ടും അതികഠിനമായിട്ടുണ്ട്. തള്ളാതെ എന്റെ പൊന്നേ, ശിവൻ തള്ളി തള്ളി ഒരു രക്ഷയില്ലാത്ത തള്ളാണ്. അവരിതേ അവിടുന്ന് വരുന്നതേ ഉള്ളു. അതാണ് നമ്മൾ വന്ന വഴി. നമ്മുടെ വണ്ടി അങ്ങ് ദൂരെ ആ കാണുന്ന കാർ പാർക്കിങ്ങിൽ ആ പാർ പാർക്ക് ചെയ്തേക്കുന്നത് അവിടെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വരുന്ന വളഞ്ഞു പൊളഞ്ഞുള്ള വഴി കൂടി കയറി വരണം. എന്താ ഈ ഗ്രാമത്തിലേക്ക് എത്തി എന്ന് തോന്നുന്നു. നമ്മളെന്തായാലും അധികം നേരം ഇനി നിൽക്കുന്നില്ല. അല്ലടാ നമ്മളെ സത്യമായിട്ടും ജലദോഷം കൂടി അല്ലേ. ജലദോഷം കൂടി മാത്രം അല്ല, നമുക്ക് ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നമ്മുടെ ആ ഫാമിലി ഇപ്പോൾ ഉണ്ട്, നമുക്ക് അവരെയും കൂടി കയറേണ്ട ആവശ്യമുണ്ട്. ഇനി കൊച്ചാണെങ്കിൽ എനിക്കൊരു ഉപകാരം ചെയ്തോ, നല്ല തണുപ്പ് എന്തൊക്കെയോ വാരിക്കൂട്ടി കത്തിക്കുന്നുണ്ട്. ചേട്ടാ ഫൂസായി പോകണം, എന്തൊക്കെയാ കത്തിക്കുന്ന അറിയില്ല. ഇവിടുത്തെ കണ്ടോ ഇത്രയും മുകളില്, മാറിക്കും പിന്നെ എന്നാലേ കാണാൻ പറ്റുള്ളൂ. അവിടെ നിൽക്കടാ നിൽക്കടാ പുറകോട്ട്. ഇത് കണ്ടോ ഇവിടെ ഷട്ടറും കോൺക്രീറ്റ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഇവിടെ കൊണ്ടുവന്നുള്ളതിനെ കുറിച്ച് ഇനിയും ചുരുളഴിയാത്ത രഹസ്യമാണ്. ശരിക്കും അപ്പോഴത്തെ റോപ്പ് വഴി ഇതുണ്ടോ വീടിന്റെ ഒക്കെ ശൈലുണ്ടോ? മൊത്തം മരത്തലാണ് പണി. ഒരു സംഭവം ഉണ്ടോ, ഒരു വീഡിയോ അലോഡാണെന്നുള്ള കാര്യത്തില് സംശയമുണ്ട്. നേരത്തെ അവിടുന്ന് കയറുമ്പോ പറഞ്ഞായിരുന്നു. ഹിന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞ വീഡിയോ എന്ന് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. ഇവിടെ കുഴപ്പമൊന്നുമില്ല. ബിൽഡിംഗ് ഒക്കെ നല്ല നമ്മുടെ തന്നെ ഷട്ടർ മുറികളും കാര്യങ്ങളൊക്കെ തന്നെ, ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഇച്ചിരി മുകളിലും ജീവിതത്തിൽ നിന്ന് അവരിങ്ങോട്ടൊരു വണ്ടി വന്നിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. ഇനി വരാനും പോകുന്നില്ല. ഇതൊക്കെ ഇവിടുത്തെ ഒരു കടകളാണ്. എന്താ ഹാർഡ്വെയർ ഷോപ്പ് കടകളുണ്ട്. എന്താ മരത്തിൻ്റെ കട, പുള്ളിയുടെ പൈപ്പ് കൊണ്ട് ലോഡ് ചെയ്യുന്നത്. ഓ സമ്മതിക്കാം, ഇവിടുത്തെ വീട് സെറ്റപ്പ് ഒക്കെ ഉണ്ടോ? വെൽ ഡെവലപ്ഡ്.
സൂപ്പർ. ഇവിടുത്തെ മില്ലും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മില്ലൊക്കെയാണ്. ഇവിടുത്തൊക്കെ മറ്റേ റോപ്പിൽ കെട്ടിക്കയറിയ സാധനങ്ങൾ എല്ലാവിധ സാധനങ്ങളാണ്. ഇത് രണ്ട് പിള്ളേർ സൈക്കിള്, ബ്രേക്കൊന്നും ഇല്ലല്ലോ, സൈക്കിളിലൊക്കെ വരുന്നുണ്ട്. ഇത് തട്ടോല് തുമാരൻ നാം ക്യാ ഇവിടുത്തെ പിള്ളേരെ കണ്ടു, അടിപൊളി സെറ്റ് പിള്ളേരാണ്. ഇത് തൊട്ട് കഴിഞ്ഞാൽ 3500 ഫൈൻ എന്ന് പറയുന്നുണ്ട്. അത് വരെ കല്ലും മരവും ഉണ്ടാക്കിയ ബിൽഡിംഗ് അല്ലേ? കല്ലും മരവും തന്നെയാണ്. സെറ്റപ്പാണ്, സെറ്റപ്പാണ്. ഇതെല്ലാം എങ്ങോട്ട് പോകണം നമുക്ക് കാര്യമായിട്ട് അറിയത്തില്ലെങ്കിലും തിരിച്ചിറങ്ങി പോകാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇനിയത് കയറിയിട്ട് അങ്ങോട്ടൊക്കെ ബിൽഡിംഗ് പുതിയ എടുക്കുന്നുണ്ടല്ലേ, പുതിയ പുതിയ. ഇതൊക്കെയാണ് ഇവരുടെ വില്ലേജ് ഗ്രാമങ്ങളൊക്കെ. നമുക്ക് ഈ ലെഫ്റ്റ് എടുത്ത് പോയാലോ, ടാറിങ്ങോട്ട് ഇതാ കാണുന്നത്. ശരി, കോൺക്രീറ്റ് നടപ്പാതെ കാണുന്നത് എവിടെയല്ലേ? ഇങ്ങോട്ടാണ്. ഓ, വില്ലേജ് കിതറേ. അവൻ ഞങ്ങളോട് എങ്ങോട്ടാണ് ചോദിക്കുന്നുണ്ട്. ഇമ്മാര് മരി നടക്കുന്നുണ്ട്, നമ്മൾ പുറകെ നടക്കുന്നുണ്ട്. കണ്ട് ഇവിടെ മൊത്തം വിറകും കാര്യങ്ങളൊക്കെ, തണുപ്പ് കാലം വരുന്നതിന് വീടെല്ലാം ശേഖരിച്ച് വെച്ചേക്കുന്നു. മഞ്ഞുവീഴ്ച ഉണ്ട് ഇതിനകത്ത്. ഡിഷ് കാര്യങ്ങൾ, ടിവി കാര്യങ്ങൾ, വഴിയില്ല എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഫുൾ ഡെവലപ്ഡ് ആണ്. ഇവിടെയൊക്കെ ഫുള്ള് ഇവരുടെ ഏരിയ ആണ്. ഇവിടെയൊക്കെ വളർത്തി കഴിഞ്ഞാൽ നമ്മളും കഞ്ചാവ്, നമ്മളല്ല ഞാൻ കഞ്ചാവാന്ന് അടിപൊളി. പർശുരാം കു ബാബു പറഞ്ഞോ ജനിച്ചേ ഡാഡിക്കോ? ആ പർശുരാം കു ഡാഡി. അത് ദൈവത്തിന്റെ മരിച്ചടക്കം എന്ന് പറഞ്ഞേ അങ്ങനെ എന്തോ നമുക്ക് ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഈ കാണുന്നത്. അദ്ദേഹത്തിന്റെ ഇതൊക്കെ ക്ലോസ് ചെയ്തേക്കാണ്. ഇവിടെയാണ് പുള്ളിയുടെ ഇതല്ലേ? ഇതുണ്ട് കാളക്കമ്പൊക്കെ വെച്ച് സെറ്റപ്പാക്കുന്നുണ്ട്. ഇതാണ് ഗ്രാമത്തിലെ വീഡിയോയും കാര്യങ്ങളൊക്കെ. പുള്ളി നമ്മളെ ഓരോന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് അവരുടെ ഭണ്ണാർപ്പെട്ടി. ഇവിടെ വരുന്ന എല്ലാരും ഇവിടുത്തെ ഈ ഭണ്ഡാരപ്പെട്ടിൽ പൈസ ഇടുന്ന ആട്ടോ പുള്ളിക്കാരൻ പറഞ്ഞ നമുക്ക് ഇട്ടേക്കാം, നമുക്ക് ഇട്ടേക്കാം, നീ ഇട്ടേക്ക്. അപ്പൊ ഇവിടെ എവിടെ ടച്ച് ചെയ്യാൻ പാടില്ല, എനിക്ക് താഴെ ഇറങ്ങിയിരുന്നു പണിയിട്ടും. പക്ഷെ നമ്മുടെ നല്ല ഡെവലപ്പാണ്. അംബുജാ സിമെന്റ് ഒക്കെ പരസ്യമൊക്കെ ഇവിടെ അടിച്ചിട്ടുണ്ട്. മാത്രമല്ല ബാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്തേ ഇവിടെ ഇതുണ്ട്, ഗൂഗിൾ പേ പേടിഎം ഒക്കെ അക്സെപ്റ്റ് ചെയ്യും. നല്ല സത്യം ഇവിടുത്തെ ഓടിച്ചാലും നമുക്ക് നല്ല നീറ്റാണോ ആ കാര്യത്തിലൊക്കെ നീറ്റാണ്. പിന്നെ എന്താണ് അത്യാവശ്യം ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ എല്ലാം റെഡ്ബുൾ അടക്കമുള്ള എല്ലാ സാമാനും കിട്ടും. നമ്മുടെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ടായാൽ മതി. വാട്ടർഫാൾ വ്യൂ കഫേ ക്യാമ്പ് ഇവരെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മഞ്ഞ് നടക്കുന്നുള്ള ഉള്ളിൽ തന്നെ. ഇതൊക്കെ ഇവരുടെ വീടാണ് കേട്ടോ, ഏത് വീടാണ്.
കുറച്ചുകൂടി മുന്നോട്ട് പോവാ. വീടിന്റെയൊക്കെ വ്യൂ ഉണ്ടോ? ബാ ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ഷൂട്ടിങ്ങാ. എന്നാലൊക്കെ വീട് കിട്ടിയാലോ. അങ്ങനെയൊന്നും പറഞ്ഞില്ല, ചുമ്മാ നടക്കാം കുറച്ചു നേരം. ഒരു വാട്ടർഫോൾ വ്യൂ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ ആയുധങ്ങൾ നടന്ന് നടന്ന് നമ്മളിങ്ങനെ പോകുന്നു. പിള്ളേർക്ക് പോകുന്നുട്ടോ. ഇതൊക്കെ ഇവരുടെ ഇത്, നമ്മൾ നമ്മുടെ അടിയോ നല്ല അതുവരെ എടുക്കുന്നുണ്ടോ? അതാണ് ഞങ്ങള് കഞ്ചാവ് വേണമെന്ന് വെച്ച് കൊറേ പേര് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ആർക്കും വേണ്ട. ഇതുണ്ടോ? ഇതെങ്ങനെ താഴെ നോക്ക്, താഴത്തെ വ്യൂ ഇങ്ങോട്ടുള്ള ഇത് കാണാൻ ഒത്തിരി. ഇതുണ്ടോ? ഇതാണ് അവരുടെ നിർമ്മിതി. കല്ലും ഇടയ്ക്ക് മണ്ണും മരം, കല്ലും മരവും മാത്രം. ഞാൻ നോക്കി മൂന്ന് നിലയാട്ടോ. ഒരു ദിവസം ബിൽഡിംഗ് എല്ലാം തന്നെ മൂന്ന് നിലയാ. അടിപൊളി. ഇത് അവിടെ കഞ്ചാവ് ഇത് ചെയ്യുന്നുണ്ട്. കഞ്ചാവിൽ നല്ല സ്മെല്ലുണ്ടോ അവിടെ? അവിടെ ഇതിങ്ങനെ സോർട്ട് ചെയ്യുന്നുണ്ട്. സോർട്ട് താഴെ സോർട്ട് ചെയ്യുന്നുണ്ട് അവര്. അടിപൊളി വ്യൂ. നമ്മളിങ്ങനെ റിട്ടേൺ പോകേണ്ട വഴി പോലും നമുക്ക് അറിയത്തില്ല, അതാണ് മെയിൻ കാര്യം. എന്തായാലും ഞങ്ങള് റേഞ്ചില്ലാത്തോണ്ട് ഗൂഗിൾ മാപ്പ് ഇടില്ല. അപ്പൊ അവരെന്തോ ചോദിച്ചിട്ടുണ്ട്, അവരെന്തോ പറയുന്നുണ്ട്. നമുക്കുള്ള വഴിയാണ് ഈ കോൺക്രീറ്റ് ചെയ്തേക്കുന്നത്. അതേ കൂടെ പോകാൻ പാടുള്ളൂ. ഉള്ളിക്കൂടി കയറരുത്. നമുക്ക് കിട്ടോ? ഇതന്നെ. ഓ, ഇവിടെ ആ റോപ്പ് വന്ന് കയറുന്ന കേട്ടോ. അവർക്ക് സാധനങ്ങൾ ഇവരുടെ വില്ലേജിലേക്ക് കൊണ്ടുവരുന്ന ഫൈന അടിക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഇതിനകത്ത് റോപ്പ് വേയിൽ സാധനം താഴെ വരും. ഒരുപാട് സാധനം വന്നിട്ടുണ്ട് കേട്ടോ ബോക്സ്. അതിനകത്ത് ഈ കുതിരയല്ലേ അത്? അതെ, കുതിരയാണോ കഴുതയാണോ? സാധനങ്ങൾ എടുത്തിട്ട് ഓരോ സാധനം കൊണ്ടുവന്നേ. ഇവിടെ പേടിഎം വരെ ഉണ്ട് അതല്ലേ? അവിടെ പേടിഎം ഒക്കെ എടുക്കും. ഇതാ അവിടെ അവരുടെ ഇതാക്കുന്നുണ്ട്, സാധനം ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതുവരെ കണ്ടിട്ട് വരാം. ഇത് കണ്ടോ, കഞ്ചാവിന്റെ വേസ്റ്റ് ആണ് ഈ കിടക്കുന്നത്. കഞ്ചാവിന്റെ വേസ്റ്റ് കിടക്കുന്നുണ്ടോ? ഇതാ കഞ്ചാവിന്റെ വേസ്റ്റ്. ബാലൻസ് അവിടെ കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറി ഇതർ പൂരാ കഞ്ചാവേ ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ട് അവർ സമ്മതിച്ചില്ല. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ വേസ്റ്റ് കളഞ്ഞിട്ടുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ ഇവിടുന്ന് അവര് വേസ്റ്റ് ഈ മലയുടെ ശരിയിലോട്ടോ കൊണ്ട കളയണേ. ഇവിടെ ഇതിന്റെ അടുത്തോട്ട് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്തായാലും പോയി നോക്കാം. ഇതാണ് ഇവരുടെ, ഇവിടുന്നാണ് ഇവര് സാധനം ലോഡ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എന്ത് സുഖമാണ് അല്ലേ? ഒന്നും ആലോചിക്കണ്ട, വണ്ടിക്ക് സാധനം വരും. ഇവര് ഇവിടുന്ന് റോപ്പിൽ സാധനം കയറ്റി കയറ്റി അങ്ങ് താഴെ റോഡ് കണ്ടോ, ആ റോട്ടിൽ നിന്ന് സാധനം ഇവിടെ റോഡിലെത്തിക്കും. എല്ലാം സമ്മതിക്കണം. ഇവിടുന്ന് ലോഡ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ചെരിയിലോട്ട് വഴി കാണാം, നമുക്ക് പോയി നോക്കിയാലോ. റിസ്ക്കാണ്. ഇവിടെ മഞ്ഞ് വീണ് നടക്കുന്നുണ്ടോ? മഞ്ഞ് വീണ് നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മറ്റേ നമുക്ക് മറ്റേ ഫാമിലി താഴെയുള്ളത് നമുക്ക് ഇറങ്ങിയേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാർ ലോഡ് കൊണ്ട് പോകുന്നു. പിന്നെ കഴുതയുടെ മുകളിൽ വെച്ച് കൊടുക്കുമായിരിക്കും. ഇല്ല, ഈ പുള്ളി ചുമക്കാൻ പോകാൻ തോന്നുന്നു. ഓ മൈ ഗോഡ്, പുള്ളി അത് ചുമന്നുകൊണ്ട് പോകുന്ന സാധനം. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ മതിയാക്കി, കാരണം സമയം കുറച്ച് ലേറ്റായി. മാത്രമല്ല നമ്മുടെ കാസർഗോഡ് ഫാമിലി താഴെയുള്ള, അപ്പം തിരിച്ചിറങ്ങാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ കാർന്നോമാരൊക്കെ തീ കായുന്നു. കൊക്കക്കോളയൊക്കെ ആട്ടോ അവിടെ കുടിക്കുന്നത്.
ഓക്കേ ഫൈൻ ടിക്കേ അപ്പൊ അവര് പോവാണോന്നൊക്കെ ചോദിക്കുന്നത് തീയൊക്കെ കഴിയുന്നുണ്ട് ഞാൻ പോലോ ആ അപ്പൊ അമ്മർക്ക് ചമ്മലാണ് നമുക്ക് എന്തായാലും ഈ വില്ലേജിനോട് വിട പറഞ്ഞ് നമുക്ക് താഴെ കറങ്ങല്ലേ ഇതുണ്ടോ ഇവിടെ പ്രായ ആൾക്കാരൊന്നും പ്രായം കുറഞ്ഞ ആൾക്കാരൊന്നും ഒന്നുമില്ല കേട്ടോ ഇവരിങ്ങനെ എന്തെല്ലാം സാധനം രണ്ട് ചാക്ക് സാധനമാണ് ഈ പ്രായ ആൾ കൊണ്ടുവരുന്നത് സമ്മതിക്കണം അപ്പൊ ഞങ്ങള് മലാന വില്ലേജിൽ നിന്ന് ഇറങ്ങി അത് കസോള് പിന്നെ മണീക്കരൻ അവിടെ ഹോട്ട് വാട്ടർ സ്പ്രിംഗ് എല്ലാം കാണണം അപ്പൊ ഇവര് ഞങ്ങളുടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചങ്കുകളും അപ്പൊ ഇവരെല്ലാരും കാസർഗോഡ് വരല്ലേ ഇക്കടെ വേറെങ്ങനെയായിരുന്നു ശരി ഇപ്പൊ കുഞ്ഞിന്റെ പേര് പറയടാ ഇവരൊക്കെ ഭയങ്കര ആഗ്രഹം ഇവന് മോളിൽ കയറുന്നത് ഭയങ്കര ആഗ്രഹം വരുന്നല്ലേ ഇവരെല്ലാം പകുതി കഴിക്കുന്നില്ല ഇവൻ ഞങ്ങളോട് വന്നേനെ ശരിക്കും അവളുടെ പേര് പറഞ്ഞു ചേച്ചിയുടെ ഇമാരൊക്കെ ഭയങ്കര എനർജി ആട്ടോ ഞങ്ങളൊക്കെ എനർജി ആയിരുന്നല്ലോ ഇവർക്കല്ലേ ഇവരെ സമ്മതിക്കണം ഇവർക്ക് ലക്കാണ് ഈ കുഞ്ഞു പ്രായത്തിൽ ഇതൊക്കെ കാണാൻ പറ്റിയില്ലേ നമ്മളൊക്കെ പത്ത് ഇരുപത്തേഴ് വയസ്സായി എന്നിട്ട് ഇപ്പോഴാണ് കാണുന്നത് ഇവർക്ക് ഈ കുഞ്ഞിലേ കാണാൻ പറ്റി എടാ എല്ലാവരും വരണം കേട്ടോ ഏ അന്നേരം വന്ന് ഞങ്ങൾ കയറി പോയാലോ പൊക്കോണം പോവൂലേ മോളി പോവൂലേ പോണം അപ്പൊ എല്ലാവരും നമുക്ക് ഞങ്ങൾ തിരിയാണ് അപ്പൊ നിങ്ങളോട് നമുക്ക് നാട്ടിൽ എവിടെയെങ്കിലും വെച്ച് കാണാം യാദൃശ്യമായിട്ട് കണ്ടാണ് അതെ നാളെ ഞങ്ങൾ ഒറ്റയ്ക്ക് യാത്ര തുടങ്ങും അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ ഓക്കേ